അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ ലളിതമായ രൂപത്തിൽ വിശുദ്ധമായ ഫറദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്യ നമസ്കാരങ്ങളുടെ കൃത്യമായ കണക്കും അവ നിസ്കരിക്കേണ്ട രൂപവും അതുമൂലം നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെ പറ്റിയുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ അവിടെ നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഒന്ന് റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ ആകെ ഇരുപത്തിരണ്ടരക്കകത്താണ് അവ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി ഞാൻ പറഞ്ഞു തരാം ഒപ്പം അതിൽ പത്തിരക്കാത്ത് എന്നുള്ളത് ശക്തമായ സുന്നത്തുള്ള നിസ്കാരമാണ് അത് ഏതൊക്കെയാണ് എന്നത് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എപ്പോഴാണ് അത് നിസ്കരിക്കേണ്ടത് അവയുടെ നീയത്ത് എങ്ങനെയാണ് അതേപോലെ തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ മുമ്പുള്ള നിസ്കാരം മുമ്പ് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ശേഷം നിസ്കരിക്കാൻ പറ്റുമോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മാത്രമല്ല ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്ന നിമിഷം മുതൽ നമ്മൾ ഈ റവാത്തി ബുസ്സുനത്തെ നമസ്കാരങ്ങൾ കൃത്യമായി പതിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ഇരുപത്തിരണ്ടരക്കകത്ത് നിസ്കാരം പതിവാക്കാൻ പറ്റുന്നില്ല എങ്കിൽ പത്തിരക്കകത്ത് ഞാൻ പറഞ്ഞു തരും ആ പത്തരക്കകത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ പതിവാക്കുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട് അതിനെപ്പറ്റിയൊക്കെ ചെറിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഏതിരുന്നാലും വലിയ മഹത്വമുള്ള ഒരു സുന്നത്ത് നമസ്കാരമാണ് റവാത്തിവ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്നുള്ളത് ആദ്യം തന്നെ ഈ വീഡിയോയിലേക്ക് വരുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് അതായത് സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ ചില സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ അതിന് വലിയ മഹത്വമുണ്ടെന്നും അത് ഒക്കെ താല്പര്യം പ്രകടിപ്പിക്കുകയും അതിന് സമയത്ത് നമസ്കരിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് നമ്മൾ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് നമസ്കാരം എടുത്താലും അതിനൊക്കെ അതിൻ്റെതായ മഹത്വങ്ങളുണ്ട് എന്നാൽ ഈ ഫറുദ് നമസ്കാരങ്ങൾ കുമ്പ സുന്നത്ത് സുന്ന നമസ്കാരങ്ങൾ പലപ്പോഴും ആളുകൾ അത്ര പ്രാധാന്യത്തോടെ ചില സമയങ്ങളിലൊക്കെ കാണാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്നിരുന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫറുദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത നമസ്കാരങ്ങളത് വളരെയധികം മഹത്വമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ കൂടിയാണ് എന്നത് കൂടി നമ്മൾ തിരിച്ചറിയാം ഇനി ഇതിലേക്ക് ഞാൻ വരാം അതായത് നമ്മൾ മനസ്സിലാക്കാം ഫറുദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങളെയാണ് റവാത്തിബ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയാം ഇതിന്റെ രൂപം ഞാൻ പറഞ്ഞു തരാം അതിന് മുമ്പ് ഇതിൻ്റെ കണക്ക് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിച്ച് തരികയാണ് ഈ റവാത്തിബ സുന്നത്ത് നമസ്കാരങ്ങൾ ആകെ ഇരുപത്തിരണ്ടരക്കകത്താണ് അതായത് മൊത്തത്തിൽ ഇരുപത്തിരണ്ടരക്കകത്താണ് അതേതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഒന്ന് സുബ്രഹയ്ക്ക് മുമ്പ് രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കാരം സുബ്രഹിക്ക് മുമ്പ് രണ്ടര അക്കാത്ത സുന്നത്തി നമസ്കാരം സുബിക്ക് ശേഷം സുന്നത്ത് നമസ്കാരം ഇല്ല ആവശ്യം മനസ്സിലാക്കാം രണ്ടാമത് ലുഹുറിന് മുമ്പ് നാലരക്കാത്ത സുന്നത്ത് നമസ്കാരം ലുഹുറിന് ശേഷം നാലരക്കാത്ത സുന്നത്ത് നമസ്കാരം അപ്പോൾ ലുഹുറിന് മുമ്പ് നാലരക്കാത്ത് ലുഹറിന് ശേഷം നാലിറക്കാത്ത് അപ്പൊ ടോട്ടൽ പത്ത് ഇറക്കാത്തായി അതേപോലെ അസുറിന് മുമ്പ് നാലരക്കാത്ത സുന്നത്ത് നമസ്കാരം അപ്പോൾ അസുറിന് ശേഷം സുന്നത്ത് നമസ്കാരം ഇല്ല അപ്പൊ അസറിന് മുമ്പ് നാലരക്കാത്ത ചുന്നത്തിന് നമസ്കാരം പതിനാല് ഇറക്കാത്തായി മാരിബിന് മുമ്പ് രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കാരം മാര്യബിന് ശേഷം രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കാരം മരിബിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് അപ്പോൾ ടോട്ടൽ പതിനെട്ട് ഇറക്കാത്തായി അതേപോലെ ഇഷായിന് മുമ്പ് രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കാരം ഇഷായിന് ശേഷം രണ്ട് രണ്ടറക്കാത്ത സുന്നത്ത് നമസ്കാരം അപ്പോൾ ടോട്ടൽ ഇരുപത്തിരണ്ടരക്കാത്തായി ഇങ്ങനെ ഇരുപത്തിരണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കാരത്തെയാണ് റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയാം മനസ്സിലാക്കുക ഒന്നും കൂടി ഞാൻ പറഞ്ഞരാണ് ഒന്ന് സുബ്രഹിക്ക് മുമ്പ് രണ്ട് രണ്ടാമത്തത് ദുഹറിന് മുമ്പ് നാല് ശേഷം നാല് ടോട്ടൽ പത്തായി അസറിന് മുമ്പ് നാല് പതിനാലായി മാരിബിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് പതിനെട്ടായി ഇഷായിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് ഇരുപത്തിരണ്ടായി ഇങ്ങനെ ഇരുപത്തിരണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കാരത്തെയാണ് റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയാം ഇനി ഇതിൽ പത്തരക്കാത്ത് എന്നുള്ളത് പറ്റുന്ന ആളുകൾ ഈ ഇരുപത്തിരണ്ടരക്കാത്ത് തന്നെ പതിവാക്കണം ഞാൻ പറഞ്ഞു ഇതിൽ പത്തരക്കാത്ത് എന്നുള്ളത് ശക്തമായ സുന്നത്തുള്ള സുന്നത്ത നമസ്കാരമാണെന്ന് പറഞ്ഞു അതായത് ഇരുപത്തിരണ്ട് വലിയ മഹത്വമുള്ള സുന്നത്ത് നമസ്കാരം തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരമുണ്ട് അത് പത്തറാക്കാത്ത സുന്നത്ത് നമസ്കാരം ആ പത്തറാക്കാത്ത ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സുബിക്ക് മുമ്പുള്ള രണ്ട് ആ രണ്ട് എന്നുള്ളതുമോ അക്കതിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് ഈ ശക്തമായ ശുന്നത്തുള്ള അക്കതായ സുന്നത്ത് നമസ്കാരം എന്ന് പറയുമ്പോൾ ആ ഇരുപത്തിരണ്ടിൽ പെട്ട പത്ത് തന്നെയാണ് അല്ലാതെ പുറത്തു നിന്നുള്ള പത്തല്ല ആ ഇരുപത്തിരണ്ടിൽ പെട്ട പത്ത് തന്നെയാണ് അപ്പൊ ഇരുപത്തിരണ്ടരക്കാത്തും പതിവാക്കിയ ആളുകൾക്ക് എല്ലാം കിട്ടി ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഇരുപത്തിരണ്ടിൽ പെട്ട പത്ത് തന്നെയാണ് ഈ അക്കതി എന്ന് പറയുന്നത് അല്ലാത്ത എക്സ്ട്രാ പത്തല്ല ആവശ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നേരത്തെ പറഞ്ഞ സുബ്ഹിക്ക് മുമ്പുള്ള രണ്ട് എന്നുള്ളത് ശക്തമായ സുന്നത്തുള്ള സുന്നത്തിനമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ആവശ്യം ശ്രദ്ധിക്കുക ഇനി അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു ലുഹുറിന് മുമ്പ് നാല് എന്നുള്ളത് അതിൽ രണ്ടരക്കാത്തെന്നുള്ളത് ശക്തമായ സുന്നത്താണ് അപ്പോൾ ലുഹുറിന് മുമ്പ് രണ്ട് അതേപോലെ തന്നെ ലുഹുറിന് ശേഷം നാല് എന്നുള്ളത് നേരത്തെ പറഞ്ഞു അതിലും രണ്ട് എന്നുള്ളത് ശക്തമായ സുന്നത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പൊ അക്കദായ കൂട്ടത്തിൽപ്പെട്ടത് ഒന്ന് സുബേക്ക് മുമ്പ് രണ്ട് അതേപോലെ നുഹുറിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് ആറ് റക്കാത്തായി അതിന് അതേപോലെ തന്നെ മാര്രിബിന് ശേഷമുള്ള രണ്ട് നേരത്തെ മാര്യബിന് ശേഷം സുന്നത്ത് നമസ്കാരം ഉണ്ടെന്ന് പറഞ്ഞു ആ രണ്ടറക്കാത്ത് എന്നുള്ളത് ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പോൾ ടോട്ടൽ എട്ട് അക്കാത്തായി അതേപോലെ തന്നെ ഇഷായിനു ശേഷമുള്ള രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കാരം ഇഷായനു ശേഷമുള്ള രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കാരവും ശക്തമായ സുന്നത്തുള്ള സുന്നത്ത നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പോൾ പത്തരക്കാത്തായി അതായത് സുബ്ഹിക്ക് മുമ്പ് രണ്ട് ലുഹുറിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് മാര്രിബിന് ശേഷം രണ്ട് ഇഷായന് ശേഷം രണ്ട് ഇങ്ങനെ പത്തരക്കാത്ത് സുന്നത്ത് നമസ്കാരത്തെയാണ് അക്കതായ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ എണ്ണുക ആവശ്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ നിസ്കാരം നിർവഹിക്കേണ്ട സമയം ഒന്ന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് ആ നമസ്കാരത്തിനൊക്കെയുള്ള സമയമായതിന് ശേഷം ഈ ഫറദ്ദ നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ സുബിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് സുബിഹി ബാങ്ക് കൊടുത്തതിന് ശേഷം സുബി എന്ന ഫർദ്ദ നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണ് ഈ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് ആവശ്യം മനസ്സിലാക്കാം ഈ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നമുക്ക് മുമ്പ് നിർവഹിക്കാൻ പറ്റിയിട്ടില്ല ശേഷം നിസ്കരിക്കാം അങ്ങനെ ശേഷം നിസ്കരിച്ചാലും അത് ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഇപ്പോൾ ദുഹൂറിന് മുമ്പുള്ള സുന്നത നമസ്കാരം മുമ്പ് നിസ്കരിക്കാൻ പറ്റാതെ ശേഷം നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ അതായി തന്നെ വിടുകയും ചെയ്യും മാത്രമല്ല ചില സമയങ്ങളിൽ നമ്മൾ ശേഷം നിസ്കരിക്കേണ്ടതും വരും ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഫറദ്ദ നമസ്കാരം നിർവഹിക്കാൻ മാത്രമാണ് സമയം ബാക്കിയെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമ്മൾ ഫറിലേക്ക് തന്നെ പ്രവേശിക്കണം പിന്നെ സുന്നത്തിനെ പറ്റി നമ്മൾ ആ സമയത്ത് ആലോചിക്കാനില്ല നമ്മൾ നേരെ ഫറിലേക്ക് തന്നെ പ്രവേശിക്കണം ഉദാഹരണം ലുഹുർ സമയം ലുഹുറിൻ്റെ സമയം കഴിയാനായി ലുഹുർ ഫറദ്ദു നിസ്കാരം മാത്രം നിർവഹിക്കാൻ നമുക്ക് സമയമുണ്ട് ആ സമയം നമ്മൾ നേരെ ഫറദ്ദു നിസ്കാരം നിർവഹിക്കുക അത് കഴിഞ്ഞതിന് ശേഷമാണ് സുന്നത്തുകളൊക്കെ നമ്മൾ നിർവഹിക്കേണ്ടത് ഇനി അത് മാത്രമല്ല ഇനി നമ്മൾ ഒരിടത്ത് പ്രവേശിക്കുമ്പോൾ അവിടെ ജമാ പള്ളി ഉദാഹരണം പറയാം പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പള്ളിയിൽ ജമാ തുടങ്ങാനായി അങ്ങനെ പള്ളിയിൽ ജമാ തുടങ്ങാനാകുമ്പോൾ നമ്മൾ എത്തി നമ്മൾ ഏതാനും സുന്നത്ത് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ഏതായാലും നമുക്കിവിടെ ജമാത്തിൽ തുടക്കത്തിൽ തന്നെ അതായത് തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ ഇമാമിനോടൊപ്പം ചേരുക എന്നുള്ളതിന് പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും അതായത് നമ്മൾ കുറച്ച് പിന്തിട്ടേ നമുക്ക് ജമാഅത്തിൽ എത്തിപ്പെടുകയുള്ളൂ അതായത് അത്ര സമയം മാത്രമേ ജമാ തുടങ്ങാൻ ഒരു ഒരു മിനിറ്റ് സമയം മാത്രമേ ബാക്കിയുള്ളൂ അത്രയും ഘട്ടത്തിൽ നമ്മൾ സുന്നത്ത് നമസ്കാരം പിന്നീട് നമസ്കരിക്കലാണ് നല്ലത് അതായത് ജമാത്തിൽ തക്ബിറത്ത് അലിഹുറാമിൽ ഇമാമിനോടൊപ്പം ചേരുക അതായത് തുടക്കത്തിൽ തന്നെ ജമാത്തിൽ കൂടുക എന്നുള്ളത് എനിക്ക് വലിയ മഹത്വമുണ്ടല്ലോ അപ്പോൾ നമ്മൾ നേരെ അവിടെ ജമാത്ത് അതായത് ഫർദ്ദ നമസ്കാരം നിർവഹിച്ചതിന് ശേഷമാണ് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിക്കേണ്ടത് ആവശ്യം ശ്രദ്ധിക്കാം അല്ലാതെ ഘട്ടങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദാദ് ഫർദ്ദ് നമസ്കാരങ്ങളുടെ ബാങ്ക് വിളിച്ചതിന് ശേഷം അതായത് ഫർദ്ദ് നമസ്കാരത്തിന്റെ സമയമായതിനു ശേഷം നമ്മൾ ഈ ഫർദ്ദു നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണ് അതിനു മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ശേഷമുള്ള സുന്നത്ത് നമസ്കാരം അതായത് ലുഹുറിന് ശേഷം സുന്നത്ത് നമസ്കാരം പറഞ്ഞു മാര്യബിന് ശേഷം പറഞ്ഞു ഇഷായിനു ശേഷം പറഞ്ഞു ഈ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കേണ്ടത് ഫറദ് നിസ്കാരം നിർവഹിച്ചതിന് ശേഷമാണ് ഫറദ് നിസ്കാരം നിർവഹിക്കുന്ന മുമ്പ് അങ്ങനെയുള്ള ഒരു സുന്നത്ത് സുന്നത്തിനമസ്കാരം നമുക്ക് നിർവഹിക്കാൻ പറ്റില്ല കാരണം എന്തേ ഫറദ് നമസ്കാരം നിർവഹിച്ചാൽ മാത്രമാണ് ആ സുന്നത്ത് നമസ്കാരങ്ങളുടെ സമയം തന്നെ പ്രവേശിക്കുന്നത് അപ്പോൾ ലുഹൂറിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിന്റെ സമയം നമുക്ക് എപ്പോഴാണ് പ്രവേശിക്കുക ലുഹുർ എന്ന ഫർദ്ദനമസ്കാരം നമ്മൾ നിർവഹിച്ചാലാണ് അതിനുശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിൻ്റെ സമയം നമുക്ക് പ്രവേശിക്കാം അതുകൊണ്ട് തന്നെ ഈ ലുഹറിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് ലുഹർ എന്ന ഈ ഫർദ്ദു നമസ്കാരം നമ്മൾ നിർവഹിച്ചതിന് ശേഷമാണ് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ശേഷമുള്ള സുന്നതി നമസ്കാരം എപ്പോഴും അതാത് ഫർദ്ദനമസ്കാരങ്ങളുടെ ശേഷമാണ് നിസ്കരിക്കേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ എപ്പോഴൊക്കെയാണ് നിസ്കരിക്കേണ്ടത് എന്നതിനെ പറ്റി നമ്മൾ സംസാരിച്ചു ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഇപ്പോൾ സുഭയ്ക്ക് മുമ്പ് എല്ലാ ദിവസവും ഒരാൾ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നുണ്ട് ഒരു ദിവസം അയാൾക്ക് ചിലപ്പോൾ വൈകി ഉണർന്നതായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ട് മുമ്പ് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ ശേഷം നിസ്കരിക്കുക സാധാരണ അങ്ങനെ പതിവാക്കി പോരുന്ന ആളുകളൊക്കെ ശേഷം കൂടി നിസ്കരിക്കുന്നുണ്ടാകും അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ നിയത്ത് വെക്കുമ്പോൾ മുമ്പുള്ള സുന്നത്ത് നമസ്കാരമാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സുബിക്ക് മുമ്പാണെങ്കിൽ ഉസുല്യസുന്നത്ത കബല സുബിഹി എന്നാണ് വെക്കുക അതായത് ഉസുല്യസുന്നത്ത കബല സുബിഹി റക്കാത്തേനി ലാഹിത്താല സുബിഹിക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം അബ്ദാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിലാണ് നിയത്ത് ഇനി ഈ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ഒരാൾ ശേഷം നിസ്കരിക്കുകയാണെങ്കിലും ആ മുമ്പുള്ളതിൻ്റെ നിയത്ത് മുമ്പുള്ളത് എന്ന് തന്നെയാണ് നിയത്തിൽ കരുതേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഇവിടെ രണ്ടരക്കാത്തിൻ്റെ നിയത്ത് വെച്ച് നമ്മൾ കൈകെട്ടിയാൽ ഈ സുന്ന നമസ്കാരത്തിൻ്റെ നിയത്ത് ഈ രൂപത്തിൽ വെച്ച് നമ്മൾ കൈകെട്ടിയാൽ ലുഹറിന് മുമ്പാണെങ്കിൽ ഒസുല്യ സുന്നത്ത കബലുഹുരി റക്കാത്തേനി ഇല്ലാഹിത്താല ലുഹറിന് മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നമ്മൾ കൈകെട്ടിയാൽ പിന്നെ നമ്മൾ നേരെ സാധാരണ എല്ലാ നമസ്കാരങ്ങളും ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം വജ്ജഹത്ത് ഓതുക വജ്രഹത്ത് ഒതുക എന്നുള്ളത് സുന്നത്ത് നമസ്കാരത്തിലും സുന്നത്താണ് ഇനി ഒരാൾ വജ്ജഹത്ത് ഓതാതെ ഫാത്തിയിലേക്ക് പ്രവേശിച്ചാൽ നിസ്കാരം ശരിയാകും പക്ഷേ വജ്ജഹത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അത് നമ്മൾ എല്ലാ നമസ്കാരങ്ങളും പ്രത്യേകം ഓതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം അത് സുന്നത്ത് നമസ്കാരത്തിനും വലിയ മഹത്വമുള്ള ഒരു സുന്നത്ത് തന്നെയാണ് ഇനി നമ്മൾ സാധാരണ വജ്ജഹത്ത് ഓതി ഫാത്തി ഓതു ശേഷം ചെറിയൊരു സൂറത്ത് ഓതും അങ്ങനെ സാധാരണ നമ്മൾ ചെറിയ രൂപത്തിൽ ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ മൂന്നോ നാലോ മിനിറ്റോ എടുത്ത് നമുക്ക് രണ്ടരക്കാത്ത് പൂർത്തിയാക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഈ നിസ്കാരം നിർവഹിക്കുക സാധാരണ നമസ്കാരം നിർവഹിക്കുന്ന പോലെ തന്നെ ഈ ഫർദ്ദ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത നമസ്കാരങ്ങൾ നിർവഹിക്കാം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമ്മൾ ശേഷമുള്ള സുന്നത നമസ്കാരമാണെങ്കിൽ നീയത്തിൽ ശേഷം എന്ന് തന്നെയാണ് കരുതുക അതായത് ഉസുല്ലി സുന്നത്ത ലോഹുരി റക്കാത്ത ഇല്ലാഹിത്താല ലുഹുറിന് ശേഷമുള്ള രണ്ടരക്കാത്ത സുന്നത്ത നമസ്കാരം അള്ളാഹു താലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നമ്മൾ ശേഷം രണ്ടരക്കാത് നിസ്കരിക്കാം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ശേഷമുള്ള സൂര്യ നമസ്കാരം എപ്പോഴാണ് നിർവഹിക്കുക നമ്മൾ സലാം വെട്ടി സലാം വെട്ടിയതിന് ശേഷം നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പ്രത്യേകമായി ചൊല്ലുന്ന തസ്ബിഹ് അതായത് ഇസ്തി ഗുബാർ ചൊല്ലും അതിനിട്ടി നമ്മൾ ആയത്തുൽ കുറിച്ച് ചോദിക്കും പിന്നെ സുബാൻ അബ്ദാ അഹ്മദുല്ലാ അള്ളാഹുക്ബർ ഇങ്ങനെ മുപ്പത്തി മൂന്ന് കണക്ക് വെച്ച് അത് കൃത്യമായി ചൊല്ലും ശേഷം ലാ ഇരാഹു ഇല്ലാ പത്ത് പ്രാവശ്യം ചൊല്ലും അതിനിടയിൽ ലാ ഇരാഹു ഇല്ല അള്ളാഹുഅഹുല ശരീഖലഹു ലഹുൽ മുൽക്കു അലഹുൽ ഹംദ് യുഹി വൈമീത്ത് വഹുബ അലാ കുല്ലി ഷെഇഇ ഇൻ കദീർ അള്ളാഹുമ്മ ല മാനിയ ലിമ അത്ത വലാമിൻ ലിമ മനായുത്ത വലാ റാദ ലിമാ കദത്ത വലാ മുബദ്ദിര ലിമാ ഹക്കം ത അലായം ഫുഹു അൽ ജീവൻ കൽ ജദ് എന്നുള്ള ഈ ദിക്കറികളൊക്കെ നമ്മൾ പറയും എന്നിട്ട് പത്ത് പ്രാവശ്യം ല ഇല ഇല്ല എന്ന് നമ്മൾ ചൊല്ലും ശേഷം ദുവാ ചെയ്യും അങ്ങനെ ദുവാഹും കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശേഷമുള്ള സുരത്ത് നമസ്കാരം നിർവഹിക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടത് ചിലപ്പോൾ ഈ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള വിക്രകളൊക്കെ പറയുന്നതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകും എല്ലാ വിക്രമക്കു ചിലപ്പോൾ കിട്ടാതെ പോകുന്നുണ്ടാകും നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഞാൻ ഈ ചാനലിൽ തന്നെ നമസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകമായി ചൊല്ലേണ്ട വിക്രകളൊക്കെ സ്ക്രീനിലൂടെ കാണിച്ചു കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം ഇൻഷാൽ ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം ഏതിരുന്നാലും ശേഷമുള്ള സുന്നത്ത് നമസ്കാരാകുമ്പോൾ നിയത്തിൽ ഉസുല്ലി സുന്നത്ത ബൈദൽ ലോഹരി അല്ലെങ്കിൽ ഉസുല്ലി സുന്നത്ത ബൈദൽ ലിഷായി ഉസുല്ലി സുന്നത്ത ബൈദൽ മാര്രിബി ഉസുല്ലി സുന്നത്ത ബൈദൽ ലോഹരി റക്കാത്തനി മുത്തവജിഹൻ എൽ കിബ്ലത്തി ഇല്ലാഹിത്താല നീയത്ത് വെച്ചിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും ഇനി ഒരാൾ നാളെ അക്കാത്ത് നിസ്കരിക്കാണ് അതായത് ഞാൻ പറഞ്ഞു ലുഹറിന് മുമ്പ് നാളെ രക്കാത്തുണ്ട് അസറിന് മുമ്പ് നാളെ രക്കാത്തുണ്ട് ഇത് ലുഹുറിന് ശേഷം നാളെ രക്കാത്തുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ നാളെ രക്കാത്ത നിസ്കരിക്കുമ്പോൾ ഇപ്പോൾ നുഹറിന് മുമ്പുള്ള നാല് രക്കാത്ത ഒരാൾ നിസ്കരിക്കുമ്പോൾ ഈ രണ്ടും രണ്ടരക്കാത്തുകളായി നിർവഹിക്കാം അപ്പോൾ ആദ്യം രണ്ടരക്കാത്തിൻ്റെ നിയത്ത് വെച്ച് രണ്ടരക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടി വീണ്ടും ഇതേപോലെ രണ്ടരക്കാത്തിൻ്റെ നിയത്ത് വെച്ച് അങ്ങനെ അവനിക്ക് രണ്ടരക്കാത്ത് നിസ്കരിക്കാം അങ്ങനെ നാലരക്കാത്ത് നിസ്കരിക്കാം അപ്പോൾ മുമ്പ് ഉള്ള നാല് ഈ രണ്ട് രണ്ടുരക്കാത്തായി നിസ്കരിക്കാം ശേഷമുള്ള നാലും ഇതേപോലെ ഈ രണ്ട് രണ്ടരക്കാത്തുകളായി നിസ്കരിക്കാം ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ സുന്നത്ത് നമസ്കാരങ്ങളും അവയുടെ രൂപവും നിയത്തും അതേപോലത്തെ നിസ്കരിക്കേണ്ട സമയങ്ങളും അവയുടെ കൃത്യമായ കണക്കും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മൾ പറഞ്ഞത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇനി സുബ്ബിയുടെ സുന്നത്തി നമസ്കാരം സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത നമസ്കാരം അതിലോതേണ്ട സുഹൃത്തുകൾ അതിനുശേഷം നമ്മൾ പ്രത്യേകം കബറിൽ കിടക്കുന്ന പോലെ ചെരിഞ്ഞുകിടന്നുകൊണ്ട് ചെല്ലേണ്ട ഒരു തസ്ബീഹ് അതു മൂലം നമുക്കുണ്ടാകുന്ന വലിയ നേട്ടങ്ങൾ അങ്ങനെ തുടങ്ങി പല വിഷയങ്ങൾ പറഞ്ഞ് മറ്റൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇൻഷാൽ ആ വീഡിയോ കൂടി കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ അറിവുകളൊക്കെ ഉപകാരപ്പെടുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അറിയിക്കാം നിങ്ങളുടെ അഭിപ്രായമൊപ്പം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏതായാലും ദുബായിൽ പ്രത്യേകം ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തുവായി ചെയ്യും സുബാന ഹുതാര നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ എല്ലാ ആളുകളെയും നമ്മെല്ലാവരെയും നാളെ ഹബീബായ തുനീബ് സല്ലാഹു അലൈഹി വസ്ല്ലാ മാത്തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്തൊരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് ദുവായി ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരോടും ദോസം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും